എന്തിനാണ് അള്ളാഹു സുഹാനഹു വാല നമ്മെ പരീക്ഷിക്കുന്നത് പലതിൻ്റെയും രഹസ്യങ്ങൾ നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ കതിറിൻ്റെ രഹസ്യങ്ങൾ അധികമൊന്നും സൃഷ്ടികൾക്ക് അവൻ വെളിവാക്കി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒലമാക്കൾ പറയുന്നത് അള്ളാഹു ഏൽപ്പിച്ച കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു ഏൽപ്പിച്ച കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ ജീവിക്കുക നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കതറുകളിലേക്ക് കൂടുതൽ ചോയ്ന്ന് അന്വേഷിക്കാതിരിക്കുക അവൻ അറിയിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതിനപ്പുറത്തേക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്താണ് അതിൻ്റെ രഹസ്യം അതുകൊണ്ടാണ് ഇബിന് അബ്ബാസ് അറിയാ എന്ന് പറഞ്ഞത് അൽ ഖദർല അള്ളാഹുവിൻ്റെ വിധി എന്നത് കതറ് എന്നത് അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ടില്ല തഹോദു ഫീസി അള്ളാഹുവിൻ്റെ സിറിൽ നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ല അതറിയാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന ഓരോന്നിൻ്റെ പിന്നിലും അള്ളാഹുവിന് വലിയ ഇൽമും ഹെക്കുമത്തുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഇൽമും ഹെക്കുമത്തും അതിനെ മറികടന്നിട്ടുണ്ട് അത് നേരത്തെ കഴിഞ്ഞുപോയ കാര്യമാണ് ഒരു കാര്യം ഈ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൃത്യമായ കൂടിയാണ് അത് സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ് അത് സംഭവിക്കട്ടെ എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനവും കതറുമാണ് പക്ഷേ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ പരീക്ഷണങ്ങൾ എന്തിനാണ് എന്ന വിഷയത്തിലുള്ള ചില അറിയിപ്പുകൾ ഖുർആാനിലും ഹദീസിലും വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കുക അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ നേരിടുക അതുകൊണ്ട് അള്ളാഹ് ഉസ്ഫാനു തല നമ്മെ പരീക്ഷിക്കുന്നത് എന്തിനാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ചില വചനങ്ങളിലൂടെ അതിൽപ്പെട്ട ഒന്നാണ് സൂറത്ത് മുഹമ്മദിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് സല്ലാഹു അലൈ വസ്ലം സൂറത്ത് മുഹമ്മദിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് എന്താണ് അള്ളാഹ് ഉസ്ഫാനു തല പറയുന്നത് <Hatta> <hvas> ും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്തിന് ജിഹാദ് ചെയ്യാൻ അധ്വാനിക്കുവാൻ ത്യാഗ പരിശ്രമം ചെയ്യുവാൻ ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടുമെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ തയ്യാറുള്ളവർ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളിൽ മുജാഹിദുകളായി മാറണം അവയെ നേരിടാൻ പരിശ്രമിക്കുന്ന അധ്വാനിക്കുന്ന ആളുകളായി മാറണം എന്താണ് ജിഹാദ് അള്ളാഹു ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളെയും കൂടി നിർവഹിക്കുക അതാണ് ജിഹാദ് അതേത് വിഷയമാണെങ്കിൽ അതിന് തയ്യാറുള്ളവർ ആരാണെന്ന് അള്ളാഹുവിന് തിരിച്ചറിയാൻ വേണ്ടി അവൻ ഇടക്ക് നിങ്ങളെ പരീക്ഷിക്കും അതാണ് നിങ്ങളിൽ നിന്ന് മുജാഹിദുകൾ ആരാണെന്ന് അള്ളാഹു അറിയുവാൻ വേണ്ടി വീണ്ടും അള്ളാഹ് പറയുന്നു ക്ഷമാലുക്കൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയും ആരൊക്കെയാണ് ക്ഷമിക്കുന്നത് ക്ഷമ കൈക്കൊള്ളുന്നത് ആരാണ് എന്ന് റബ്ബിന് അറിയണം അസ്വസ്ഥത കാണിച്ചുകൊണ്ട് മുർത്തദ്ദുകളായി പിരിഞ്ഞു പോകുന്നവരാരാണ് എന്നും അതല്ല അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി ഇതൊക്കെ റബ്ബിൻ്റെ തീരുമാനമാണ് ഞാനിത് സഹിക്കാൻ തയ്യാറാണ് അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ ഞാനിത് സഹിക്കാൻ തയ്യാറാണ് റബ്ബിൻ്റെ ഏത് തീരുമാനവും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നിലുള്ള ഏത് കലാവും അള്ളാഹുവിൻ്റെത് അതിലാണ്